നവംബർ 18 തൻ്റെ പിറന്നാൾ ദിനത്തിൽ ബിയോണ്ട് ദ ഫെറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററി പുറത്തിറക്കാനൊരുങ്ങുകയാണ് നയൻതാര. ഇതിനിടയിൽ നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നടി. ധനുഷ് വൈകാര്യബുദ്ധിയോടെ പെരുമാറുന്ന വ്യക്തിയാണെന്നാണ് നടി പറയുന്നത്. 2015 പുറത്തിറങ്ങിയ നാനും റൗഡിദാൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു വിഘ്നേഷ് ശിവനുമായി നടി പ്രണയത്തിലാവുന്നത്. വിഘ്നേഷ് സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു. ഈ സിനിമയെക്കുറിച്ചും ഇതിൻ്റെ ഗാനരംഗത്തെക്കുറിച്ചും തൻ്റെ ഡോക്യുമെൻ്ററിയുടെ ട്രെയിലറിൽ നയൻതാര പറയുന്നുണ്ട്. പടത്തിലെ പാട്ട് ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷിൻ്റെ നിർമ്മാണ കമ്പനിയോട് നടി അനുവാദം ചോദിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തുവിട്ടത്. അതിൽ നാനും റൗഡിദാൻ എന്ന സിനിമയുടെ BDS ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിൽ പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ധനുഷ്. 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസാണ് നടൻ അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ധനുഷിനെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ 3 പേജ് ദൈർഘ്യമുള്ള കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നയൻതാര. വെറും 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾക്കാണ് ധനുഷ് 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നത്. ധനുഷ് പകപോക്കുകയാണെന്നും സിനിമയിലെ മുഖമല്ല ജീവിതത്തിൽ ഈ നടനുള്ളതെന്നും നയൻതാര കുറിപ്പിലൂടെ പറയുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വളരെ മോശം സമീപനമാണ് ധനുഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും നടി പറയുന്നു. ഡോക്യുമെൻ്ററി വൈകാൻ കാരണമായത് ധനുഷാണെന്നും നയൻതാര പറയുന്നു.